എൻ പി ചെക്കുട്ടി, ഇപ്പോൾ കെ വി തോമസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ പ്രധാനമായും ഉയർന്നിരിക്കുന്നത് ഈ തൃക്കാക്കരയിലെ ഇടത് സഹയാത്രികനായി, തൃക്കാക്കരയിൽ ഇടതിന്റെ സ്ഥാനാർത്ഥിയായി കെ വി തോമസ് വരാൻ പോവുകയാണോ എന്നുള്ളതാണ്. അത് ചിലപ്പോൾ തൃക്കാക്കര ആഗ്രഹിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥികൾക്ക് കൂടിയുള്ള ഒരു ചെക്കല്ലേ ആ ഒരു ഒരു ചോദ്യവും ആ തരത്തിലുള്ള ചർച്ചകളും? അപർണ, അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ നിലയിൽ സി പി എം ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാണുന്നത് ആളുകളെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് ഓഫറുകൾ കൊടുക്കാറുണ്ട്, സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്യാറുണ്ട്. പക്ഷേ പിന്നീടുള്ള അനുഭവങ്ങൾ പലപ്പോഴും വളരെ വളരെ സങ്കടകരമായിരിക്കും. ഞാൻ കൈരളി ടി വിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇയാൾ ചെറിയ ഫിലിപ്പ്, അദ്ദേഹം കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ബുദ്ധിജീവിയായിരുന്നു, എ കെ ആന്റണിയായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള ആളായിരുന്നു അദ്ദേഹം. പിന്നെ ഞാൻ 2000 കണ്ടാണ്, ഞാൻ കൈരളിയിലെ സമയത്താണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന് ഞങ്ങളാണ് അവിടെ ഒരു പിന്നെ ഒരു ഒരു പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അദ്ദേഹം ചെറിയാൻ ഫിലിപ്പ് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കൊടുത്തത്. പിന്നീട് എന്ത് സംഭവിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ പാർട്ടി വിട്ട് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എനിക്ക് അതിനോട് യോജിപ്പില്ല, കാരണം നമ്മളൊരു പാർട്ടിയിൽ വിട്ട് കഴിഞ്ഞാൽ ഉടനടി ആ പാർട്ടിയെ കുറ്റം പറയുക, അവിടെയുള്ള രഹസ്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്ത് രഹസ്യം? ഒരു രഹസ്യം ആർക്കും ഇല്ല, ഒരു പാർട്ടിയിലും രഹസ്യം ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അനുഭവങ്ങൾ നോക്കിയാൽ സി പി എമ്മിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ, സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെന്ന് ചേരുമ്പോൾ കുറെ സ്ഥാനമാനങ്ങൾ കിട്ടും, പദവികൾ കിട്ടും. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ആ പാർട്ടിയുടെ രാഷ്ട്രീയ നയങ്ങളുമായിട്ട് യോജിപ്പുണ്ടോ? അവരുടെ ഐഡിയോളജിക്കൽ പൊസിഷനുമായി യോജിപ്പുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയ സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കെ വി തോമസ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച്, എനിക്കറിയില്ല. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയ, അദ്ദേഹം എപ്പോഴും ഒരു അധികാരത്തോട് വലിയ രീതിയിൽ ഭ്രമം കാണിക്കുന്ന, അധികാരം എപ്പോഴും താനൊരു പവറിന്റെ ഭാഗമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏതെങ്കിലും ഒരു ബോർഡ് കോർപ്പറേഷൻ പദവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ കെ വി തോമസിനെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതികേടല്ലേ ശ്രീ എൻ പി ചെക്കുട്ടി? അതന്നെ ഞാൻ പറഞ്ഞത്, അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ്, വലിയ പദവികളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് എറണാകുളത്ത് ഒരു ഒരു സ്ഥാനം കിട്ടുകയാണെങ്കിൽ അല്ലെ ബോർഡ് കിട്ടിയാൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ ഞാൻ കണ്ട കേരളത്തിലെ ഏറ്റവും വലിയ ബ്രില്യന്റ് ആയിട്ടുള്ള ലീഡേഴ്സിലാണ് ജി സുധാകരൻ. ജി സുധാകരൻ ഈ സമ്മേളനത്തിൽ പോലും പങ്കെടുത്തില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരാനുള്ള ആരോഗ്യമൊന്നുമില്ല, അത് ഒഴിവാക്കി. അപ്പൊ ഈ സാഹചര്യങ്ങൾ നമ്മൾ കാണണം. കെ വി തോമസിനെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തേക്ക് പോകുമ്പോഴേ ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പതിറ്റാണ്ടുകൾ നിന്ന നിരവധി ആളുകൾ പതുക്കെ പതുക്കെ ഈ പുറപ്പാട് നിർത്തി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് കെ വി തോമസിന് അവിടെ എന്ത് സ്ഥാനം കിട്ടും, കെ വി തോമസിന് എന്ത് പദവി അവിടെ കിട്ടും, എനിക്ക് അതിനെ പറ്റി ഉറപ്പില്ല. അദ്ദേഹം വല്ലതും കിട്ടിയാൽ നല്ലത്, വളരെ സന്തോഷം. പക്ഷേ സാധാരണ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് കെ വി തോമസ് പുറത്ത് അറിയപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ നാട്ടിലെ അനുഭവം നോക്കിയാൽ. കാരണം അതിനപ്പുറം രാഷ്ട്രീയമായിട്ട് അതിന് ഒരു പ്രസക്തിയും ഇല്ല. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഇല്ല. അങ്ങനെ ഒരു നിലപാടുള്ള ആളുമല്ല അദ്ദേഹം. അധികാര രാഷ്ട്രീയം മാത്രം വെച്ചുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികളിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാം, അതൊരു എന്താ പറയുക, അമിതമായിട്ടുള്ള ആഗ്രഹം മാത്രമാണ്, എന്താ പറയുക, വ്യക്തമായിട്ടുള്ള ആഗ്രഹമായിട്ടാണ് അത് അവസാനിക്കാൻ പോകുന്നത്. അതെ ശ്രീ അനിൽ ബോസ്, അവസാനമായി, അതായത് ഇപ്പോൾ ഈ കെ വി തോമസ് ഇവിടെ നിന്ന്, അതായത് ഇപ്പോൾ എന്തായാലും അമ്മത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ അത് ഇല്ലത്തേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പുണ്ടെന്ന് തോന്നുന്നു. കാരണം ശ്രീ എം വി ജയരാജൻ പറഞ്ഞു വഴിയാധാരമാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ സി പി എം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ കൃത്യമായുള്ള ഒരു അക്കോമഡേഷനൊക്കെ ഇല്ലെങ്കിൽ ശ്രീ കെ വി തോമസ് താങ്കൾക്കൊപ്പമൊക്കെ തന്നെയും ഇത്രയധികം കാലം പ്രവർത്തിച്ചിരുന്ന ഒരാളല്ലേ? ശ്രീ കെ വി തോമസിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എന്ന് പറയുന്ന താവളം എത്രത്തോളം സുഖകരമായിരിക്കും ശ്രീ അനിൽ ബോസ്? അല്ല, അദ്ദേഹത്തിന്റെ ഭാവിയും അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്കും അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വവും ഒക്കെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ തീരുമാനിക്കേണ്ടതോ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ല. ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് കുറച്ച് കാലങ്ങളായി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞു. ഇന്ന് രാവിലെയും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു. പറഞ്ഞെന്താ, നരേന്ദ്രമോദിയെ വാഴ്ത്തിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഫാസിസത്തിനെതിരെ സംസാരിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നരേന്ദ്രമോദിയെ വാഴ്ത്തിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ സീറ്റ് നഷ്ടപ്പെടാനുള്ള ഇടയായ കാര്യം അറിയാമല്ലോ. ബി ജെ പി എന്ന് പറയുന്ന സർക്കാരിനെതിരെ, അവരുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തുന്ന സന്ദർഭത്തിൽ റഫേൽ അഴിമതി അടക്കം ആളിക്കത്തുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് മോഡി അമാനുഷനാണ് എന്ന് എറണാകുളത്ത് സമ്മേളനം നടത്തി പറയുകയുണ്ടായി. അന്ന് അത് വലിയ വിവാദമായി, പാർട്ടി പരിശോധിച്ചു, പാർട്ടി അത് തിരുത്തണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞു. പാർട്ടി അംഗീകരിച്ചു. അംഗീകരിച്ചതിന് ശേഷം അദ്ദേഹത്തെ കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് ആക്കി ഈ പാർട്ടി. അദ്ദേഹത്തിന്റെ എല്ലാ കാലത്തും അദ്ദേഹം ആവശ്യപ്പെട്ടതെല്ലാം ഈ പാർട്ടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അർഹതപ്പെട്ടതിന് അപ്പുറം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ജനക്ഷേമമോ ഭരണഘടനയോ
വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം ഒന്നുമല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 75 വയസ്സ് കഴിഞ്ഞിട്ടും അധികാരത്തിന്റെ ഉന്മാദാവസ്ഥ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് അത് ഉണ്ടാവണം. അതുണ്ടാകാൻ വേണ്ടി അദ്ദേഹത്തിന് വ്യക്തിബന്ധമുള്ള ഇന്ന് കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു അവസരം, അത് അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം എന്നുള്ള നിലയിൽ പിണറായി വിജയനുമായിട്ട് ഒരു കൂട്ടുകൃത്യക്കിറങ്ങാണ്. അത് നാടൻ ഭാഷയിൽ സാധാരണക്കാരായ ജനങ്ങളോട് അങ്ങ് തെളിച്ചു പറഞ്ഞാൽ മതി, പിണറായി വിജയനുമായി ഞാൻ കൂട്ടുകൃത്യക്ക് ഇറങ്ങുന്നു. അതിനുള്ള പാലം ഇട്ട സമയം തൊട്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയാണ്. മാത്രമായിട്ടാണോ പോവുക? കെ വി തോമസിനെ 5 പതിറ്റാണ്ട് കാലത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ കെ വി തോമസ് എന്ന് പറയുന്ന വ്യക്തി തനിച്ചല്ലല്ലോ പോവുക. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലാറ്റിൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെങ്കിലും സ്വാധീനിക്കാൻ കഴിവുള്ള ആളല്ലേ ശ്രീ കെ വി തോമസ്? അപ്പോൾ തനിച്ചാണ് അദ്ദേഹം പോകുന്നതെന്ന് കരുതാൻ കഴിയുമോ? അല്ല, അതായത് അപ്പോൾ ശ്രീ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിലേ അല്ല എന്ന് പറയാൻ കഴിയുമോ ശ്രീ അൽബോസ്? ഞാൻ ഇപ്പോഴാണ് അവർണ ചോദിക്കുമ്പോൾ അറിയുന്നത് അദ്ദേഹം ലാറ്റിൻ ബിഷപ്പായിട്ടാണ് ഈ പാർട്ടിയിൽ നിന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കോൺഗ്രസ്കാരനായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഏതെങ്കിലും സഭയുടെ ബിഷപ്പാണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തെ ഒരു സീനിയർ നേതാവായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടിരുന്നത്. അദ്ദേഹം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് പാർട്ടി കൂറാണ് എല്ലാത്തിനേക്കാളും ഉപരി എന്ന് ഞങ്ങൾ കണ്ടിരുന്നു. ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത്, വ്യക്തമാകുന്നത്, KPCCയുടെയും AICCയുടെയും ആ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി കൂറല്ല, അതിനപ്പുറമുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഇനി KPCC കെ വി തോമസുമായി ഒരു ആശയവിനിമയം നടത്താനോ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് ടോക്കനോക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഇപ്പോഴും ഉണ്ടോ KPCCയെ സംബന്ധിച്ചിടത്തോളം? ഞാൻ കരുതുന്നില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു. അദ്ദേഹം പോകുമെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം പോകട്ടെ. പോകുന്ന ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് നടന്നിട്ടുള്ള നടപടിക്രമങ്ങൾ വെച്ചും അന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ വെച്ചും കൃത്യമായ പാർട്ടി റിപ്പോർട്ടിംഗ് ഉണ്ടാവും. അതിനനുസരിച്ച് കൃത്യമായ നിലപാട് പാർട്ടി അറിയിക്കും. ഹൈക്കമാൻഡാണ് ആ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. പിന്നെ കെ വി തോമസിനെയും രതികുമാറിനെയൊക്കെ ഒരേ നിലവാരത്തിൽ നിങ്ങൾ അളക്കാൻ തുടങ്ങിയാൽ, ഷാഹിദ കമാലിനെയൊക്കെ ഒരേ നിലവാരത്തിൽ അളക്കാൻ തുടങ്ങിയാൽ എനിക്കൊന്നും പറയാനില്ല. ശരി, വളരെ നന്ദി. നമുക്ക് ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകണം. വളരെ നന്ദി ശ്രീ അനിൽ ബോസ്, ശ്രീ ഷാഹിദ കമാൽ, ശ്രീ എൻ പി ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും KV തോമസ് പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ പിന്നാലെ.